നമ്മളെ വിനീ ചേട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്. അപ്പൊ അവന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ട് ചെയ്യാന്നത് നമ്മള് മുമ്പ് പറഞ്ഞിരുന്നു നമ്മളോട്. അപ്പൊ നമ്മള് സാധിപ്പിച്ചു കൊടുക്കണ്ട. അല്ല നമ്മള് വിനീഷ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് സാധിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾക്ക് ഓർക്കൊന്ന് വിളിച്ചു നോക്കല്ലേ. സർപ്രൈസ് അല്ല മുമ്പ് നമ്മളോട് പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മള് സാധിപ്പിച്ചു കൊടുക്കാൻ പോകണം. വിനീഷിന്റെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെ അനുഭവിക്കാത്തൊരു സർപ്രൈസ് നമുക്ക് കൊടുക്കണം. എവിടാ എന്താ പരിപാടി? അവിടെ നിക്ക്, ഞങ്ങളിപ്പോ വരാം, ഒരാവശ്യണ്ട്. വന്നിട്ട് പറയാം, വന്നിട്ട് പറയാം. വിനീഷിന് വീട്ടിൽ പോയി വിളിച്ചോളന്നാലോ. വേഗം പോയിട്ട് ഓനെ അറിയണ്ടോ, അവന്റെ വസ്തിരി വേർത്തോണ്ടോ. അവനെ ലോറി ആണാ ആണല്ല. അപ്പൊ വിനീഷിന്റെ ബർത്ത്ഡേക്കുള്ള ഫുള്ള് സെറ്റപ്പ് ഇതാ നമ്മളെ റൂമിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ എങ്ങനെ വെച്ചാല് വിനീഷ് വരും, അങ്ങനെ വിനീഷിന് നമ്മൾ ക്ലോത്ത് റൂമാണ് ഇത് നമ്മുടെ. അപ്പൊ ക്ലോത്ത് റൂമിൽ വന്നിട്ട് ക്ലോത്ത് എണ്ണാനെന്ന് പറയും, അങ്ങനെ എപ്പോഴാണ് നമുക്ക് സർപ്രൈസ് നമ്മൾ കൊടുക്കുക. ഓക്കെ അപ്പൊ നമ്മള് ഫുള്ള് സെറ്റപ്പ് ഇതാ നടന്നോട്ട് കേരാ. ഫുള്ള് ഒക്കെ അല്ലേ, ഒക്കെ ഒക്കെ അല്ലേ. വിനീഷ് നട്ടൂലേ ചെതറും. വിനീഷ് ചെതറും എന്നാ പറഞ്ഞത്. വിനീഷ് ചെതറും എന്ന് നമുക്ക് നോക്കാം. വിനീഷ് ഇജ്ജോടി ഞാനത് എത്ര നേരം പോകാനടിച്ച് എന്നിട്ട് എങ്ങയ്യ വറു വർക്കുണ്ടല്ലേ എങ്ങയ്യ. ഇജ്ജ് കാര്യം ചെയ്യ്, നമ്മള് ക്ലോത്ത് റൂമിൽ പോയിട്ടതാ ഒരു പീച്ച് ഫ്രീയിൽ ഒരു 10-50 എണ്ണം ഒരു കസാലക്കാർ ഒരു 60 എണ്ണം എണ്ണി കൊടു. ബാൻ ചെയ്യുന്നോ ഇജ്ജ് പോയിട്ട് മറ്റേ നിർത്തിച്ചോളൂ. ആ റൂം പോയിട്ടെ സെറ്റാക്കിയോളു. Happy birthday Vini, happy birthday to you. അപ്പോ നമ്മളെ വിനീഷിന്റെ ബർത്ത്ഡേ. വിനീഷ എങ്ങനെയുണ്ട്? അടിപൊളിയാ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ഒക്കെ? ഉഷാറല്ലേ? അതാ അപ്പൊ നമ്മളെ വിനീഷിന് ബർത്ത്ഡേ ഉണ്ട്. കണ്ണാട വെച്ചെടുത്ത് ഇനി നേരിട്ട് നമുക്ക് കേക്ക് മുറിക്കാൻ പോവാ. അങ്ങനെ വിനീഷ് ഇതാ കേക്ക് മുറിക്കാൻ പോണ്. കേക്ക് മുറിക്കാൻ പോണ് തണ്ടിയിലെ മക്കളെ. വിനീഷിന്റെ കേക്ക്. അങ്ങനെ വിനീഷ് 22-ാമത്തെ വയസ്സിലേക്ക് കടന്ന് വിനീഷിന് ഹാപ്പി ഇനിയൊരു 14 ആയിട്ടല്ല.